हाई फ्रेंड्स आसिफ वीडियो स्वागत अब स्वंत फोटो स्टिकर क्रियेटी वीडियो या मूबे चोदच वाले एलुपति नमुक स्वंत फोटो स्टिकर क्रियेटियाँ अब अट्ठी आप्लिकेशन इन परचयपड़ा वीडियो एंड वे का लाइक मैक्सिमम एल कूट षेर नमें चानल सब्सक्राइब इतने सब्सक्राइब बेल बटन कूड़ी पोटी अब वीडियो आदमी प्ले स्टोर अलग आप स्टोर स्टिकर अटी आप्लिकेशन इंस्टा ओके नमुक आप्लिकेशन ओपन ओपन कष्टे नमुक स्टिकर पैक्स का स्टिकर पैक्स नमुक वाट्सअपिलो आड അതേപോലെ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഓക്കേ അപ്പോൾ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴെ നമുക്ക് പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യാം ആ ശേഷം ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം ശേഷം താഴെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം ഓട്ടോ മാനുവൽ ക്രോപ്പ് ഇതിൽ നമുക്ക് ഓട്ടോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇറേസ് ആയിട്ട് നമുക്ക് ഫോട്ടോ റെഡി ആയിട്ട് വരും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഫോട്ടോയിൽ കൂടുതൽ ഇറേസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ സൂം ചെയ്തിട്ട് കൂടുതലായിട്ട് ഇറേസ് ആയിട്ടുള്ള ഭാഗം റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഇതേപോലെ വരച്ചുകൊണ്ട് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇറേസ് ചെയ്യാനും പറ്റുന്നതാണ് ഓക്കേ എന്നിട്ട് നമ്മുടെ ഫോട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത ശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ശേഷം സ്റ്റിക്കറിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരോ എന്താണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് കളർ സെലക്ട് ചെയ്യാം സിംഗിൾ കളർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ കൊടുക്കാൻ പറ്റുമോ നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലും ടൈപ്പ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഡൺ എന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കേ എന്നിട്ട് റീസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസൈസ് ചെയ്യാം അതേപോലെ തന്നെ സ്റ്റിക്കറിലോട്ട് ഇമോജീസ് നമുക്ക് ആഡ് ചെയ്യാം ഇതിലേതെങ്കിലും ഇമോജീസ് ആഡ് ചെയ്യാനുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് സൈസ് ഒക്കെ വലുതാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സ്റ്റിക്കറിലോട്ട് ഓക്കെ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നെക്സ്റ്റ് ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റിക്കർ സേവ് ചെയ്യാം പിന്നെ മാനുവലായിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മാനുവൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് ആവശ്യമായ ഭാഗം വരച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ താഴെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ പാക്സ് കാണാം മിനിമം മൂന്ന് സ്റ്റിക്കർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം അതിനുശേഷം നമുക്ക് വാട്സപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോൾ കുറച്ച് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഇനി താഴെ ആഡ് ടു വാട്സപ്പ് എന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യാം ഡയറക്റ്റ് നമുക്കിവിടെ വാട്സപ്പ് ആണോ വാട്സപ്പ് ബിസിനസ് ആണോ നിങ്ങൾക്ക് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ് വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്സപ്പിലോട്ട് ആഡായിട്ടുണ്ടാവും ശേഷം നമുക്കൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ സ്റ്റിക്കർ ഒന്ന് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്കറിൻ്റെ ഓപ്ഷനിലോട്ട് പോവാം ശേഷം നമുക്ക് ആ ഒരു ഫോൾഡറിലോട്ട് പോവാം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതിനകത്ത് ആ മൊത്തം സ്റ്റിക്കർ പാക്സ് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ ഞാനിവിടെ സെൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കാണാം അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് കൂടുതൽ സമയമൊന്നും കൊടുക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ ആയി താങ്ക് യു